മുഖ്യധാരാ സാഹിത്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ നിന്ന് സാഹിത്യ നിരൂപണം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണോ എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സാഹിത്യ നിരൂപണങ്ങൾ, സാഹിത്യ പഠനങ്ങൾ, ഗൗരവമായ സാഹിത്യ പഠനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒട്ടേറെ വർത്തമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് കേരളത്തിലെ ഒരു പ്രമുഖ സാഹിത്യ മാസികയുടെ പത്രാധിപ സ്ഥാനത്തു നിന്നുള്ള ചില മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വർത്തമാനങ്ങളിൽ വിശേഷിച്ചും കേരളത്തിലുടനീളം ചർച്ചയായ ഒരു വിഷയം സാഹിത്യത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നോ, സാഹിത്യം നമ്മുടെ മാസികകളുടെ അജണ്ടയിൽ നിന്ന് ഇല്ലാതാവുന്നു, സാഹിത്യ നിരൂപണം, സാഹിത്യ പഠനങ്ങൾ ഇതൊക്കെ ഇല്ലാതാവുന്നു എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു പ്രമുഖ ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപ മാറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നിരുന്നു. യഥാർത്ഥത്തിൽ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പങ്ങളിൽ വന്നിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. കുറേ കാലം മുമ്പാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന നോവൽ പുറത്തു വന്ന സമയത്ത് എസ് ഗുപ്തനായർ അതിനെക്കുറിച്ച് ഉയർത്തിയൊരു വിമർശനം, ഇത് സാഹിത്യമാണെങ്കിൽ ചേർത്തല പൂരപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അക്കാലത്ത്. ഒരുപക്ഷെ ഇന്ന് ആരും അങ്ങനെ പറയില്ല, ഇന്ന് ശബ്ദങ്ങൾ സാഹിത്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ സാഹിത്യത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറി വരുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെയാണ് സാഹിത്യ നിരൂപണത്തെ സംബന്ധിച്ചും. സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ആഴ്ചപ്പതിപ്പുകളിൽ സമകാലത്ത് കൂടുതലായി സ്ഥാനം പിടിക്കുന്ന സാംസ്കാരിക പ്രശ്നങ്ങൾ, അവയുടെ വിശകലനങ്ങൾ, ഇതൊക്കെ ഇന്ന് സാഹിത്യ നിരൂപണത്തിൻ്റെ കൂടി ഭാഗമാണ്. നിരൂപണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ശുദ്ധ സാഹിത്യ നിരൂപണം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പത്തിന് അറുതിയായി കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യം, സാഹിത്യ നിരൂപണവുമൊക്കെ കുറേ കൂടി വിശാലമായ മേഖലകളിലേക്ക് വ്യാപരിക്കുകയാണ്. ഒരുപക്ഷെ പഴയകാലത്ത് നമ്മൾ കാവ്യശാസ്ത്രത്തെയും സാഹിത്യ തത്വങ്ങളെയും സൗന്ദര്യശാസ്ത്രത്തെയും ഒക്കെ മാത്രം അവലംബമാക്കി നടത്തിയിരുന്ന സാഹിത്യ പഠനങ്ങൾ ഇന്ന് അതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് വംശ, ജാതി, ലിംഗ പഠനങ്ങൾ, പാരിസ്ഥിതിക ചിന്തകൾ, സംസ്കാര പഠനം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിലേക്ക് ഇന്ന് വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വർത്തമാനകാലത്തെ ഓരോ സംഭവങ്ങളും സാഹിത്യത്തിലെ ഓരോ നറേറ്റീവുകളായി മാറുകയും അതിനനുസരിച്ച് നിരൂപണം കൂടുതൽ വികസ്വരമാവുകയും ചെയ്യുന്ന, സാഹിത്യത്തിൻ്റെ നിരൂപണത്തിൻ്റെ മേഖലകൾ വികസ്വരമാവുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അത്തരമൊരു സാഹിത്യ നിരൂപണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ സങ്കല്പങ്ങൾ മാറി വരികയും അത് കൂടുതൽ വികസ്വരമാവുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലത്ത് ഒരുപക്ഷെ മലയാളത്തിലെ വർത്തമാനകാല സാഹിത്യ നിരൂപണത്തിൻ്റെ ഏറ്റവും സജീവമായ നാല് മുഖങ്ങളാണ് എൻ്റെ കൂടെ ഈ വേദിയിൽ ഇരിക്കുന്നത്. ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ, ശ്രീ ഇ പി രാജഗോപാലൻ, ഡോക്ടർ പി പി രവീന്ദ്രൻ, ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ, ഇവർ നാല് പേരും ഒരുപക്ഷെ നമ്മുടെ സാഹിത്യ നിരൂപണത്തിൻ്റെ മാറിയ ഒരു മുഖത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. നമ്മൾ ഈ ചർച്ച ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരൂപണത്തെ സംബന്ധിച്ചുള്ള ഒട്ടേറെ മലയാളത്തിലെ സമകാലിക നിരൂപണത്തെക്കുറിച്ചുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് ഈ ചർച്ചയിൽ, ഈ 45 മിനിറ്റ് ചർച്ചയിൽ നിർദ്ധാരണം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഞാൻ വിചാരിക്കുന്നത് ഇ വി രാമകൃഷ്ണനിൽ നിന്ന് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം എന്ന് ഞാൻ കരുതുന്നു. മലയാളത്തിലെ സാഹിത്യ നിരൂപണം ഒരു കൾച്ചറൽ ക്രിട്ടിക്, ഒരു സംസ്കാര വിമർശം എന്നുള്ള രീതിയിലേക്ക് മാറിയ ഒരു കാലത്തിൻ്റെ തുടക്കക്കാരിലൊരാളാണ് ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അക്ഷരവും ആധുനികതയും എന്ന പുസ്തകം തൊട്ട് ആ വഴിമാറ്റം 90s ആദ്യത്തിലാണ് ആ പുസ്തകം മലയാളത്തിൽ വരുന്നത്. ആ പുസ്തകം തൊട്ട് തന്നെ ഒരുപക്ഷെ ഈ വഴിമാറ്റം സാഹിത്യ നിരൂപണത്തിൻ്റെ സംസ്കാര മേഖലയിലേക്കുള്ള, സംസ്കാര വിമർശ മേഖലയിലേക്കുള്ള ഈ വഴിമാറ്റം വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് 90s ആദ്യം വന്ന ആ പുസ്തകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോഴും വളരെ സജീവമായി, എനിക്ക് തോന്നുന്നു ഇ വി രാമകൃഷ്ണൻ ഈ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്.
മലയാള നോവലിൻ്റെ ദേശകാലങ്ങളെക്കുറിച്ചുള്ള ആ പിന്നെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ്. അത്തരത്തിൽ വളരെ സജീവമായി ഇപ്പോഴും നിരൂപണ രംഗത്തുള്ള ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. നമ്മൾ സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു വേറിടൽ പഴയ കാല നിരൂപണത്തെക്കുറിച്ചുള്ള ശുദ്ധ സാഹിത്യത്തെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പങ്ങളിൽ നിന്ന് മാറി നമ്മൾ സംസ്കാര വിമർശത്തിൻ്റെ മേഖലയിലേക്ക് മാറിയതിന് ശേഷമുള്ള ആ വേറിടൽ ഏതാണ്ട് രണ്ട് ദശാബ്ദക്കാലം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പുതിയ കാലത്ത് ഇപ്പോൾ നമ്മൾ വളരെ ദാർശനികമായൊക്കെയുള്ള വ്യാഖ്യാന പദ്ധതികളുടെയൊക്കെ ഒരു കാലം അസ്തമിച്ചതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ പുതിയ കാലത്തെ സാഹിത്യ നിരൂപണത്തെ അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ് എന്താണ് ഈ പുതിയ സംസ്കാര വിമർശത്തിൻ്റെ കാലത്തുള്ള ഈ സാഹിത്യ നിരൂപണത്തിൻ്റെ നിലവിലുള്ള സമകാലിക പ്രസക്തി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കും. താങ്ക് യു. ഇവിടെ നിസാർ പറഞ്ഞതുപോലെ സാഹിത്യത എന്താണ്, സാഹിത്യം എന്താണ് എന്ന സങ്കല്പം തന്നെ മാറി വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ സാഹിത്യ നിരൂപണത്തെപ്പറ്റി ഈ ചർച്ച ഇവിടെ നയിക്കുന്നത്. സാഹിത്യം, സാഹിത്യേതരം എന്ന ഒരു വിവേചനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വേർതിരിവ് ഇന്ന് പല കാരണങ്ങളാലും അത്ര പ്രബലമായിട്ട് സ്വീകരിക്കാൻ കഴിയാത്തൊരു സന്ദർഭത്തിലാണ് നമ്മൾ കൃതികൾ വായിക്കുന്നത്. ഇന്നലെ ബെന്യാമൻ ഇവിടെ സംസാരിച്ചു. ബെന്യാമൻ്റെ ആടുജീവിതം നമ്മൾ സ്വീകരിക്കുന്നത് വെറും സാഹിത്യം എന്ന ഒരു സംവർഗത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രമല്ല, അതിനപ്പുറം പ്രവാസി മലയാളികളുടെ ഉത്കണ്ഠകൾ ഒരു ആഗോളതയുടെ പലതരം ആധികൾ ഇതൊക്കെ മലയാളി മനസ്സിനെ ബാധിച്ചൊരു കാലഘട്ടത്തിലാണ് ആടുജീവിതം എന്നൊരു കൃതി ഉണ്ടായി വരുന്നത്. അത് സ്വീകരിക്കപ്പെടുന്നതിൻ്റെ സന്ദർഭം നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിച്ചാൽ സാഹിത്യം എന്ന ഒരു സംവർഗത്തെക്കാൾ മറ്റു പല ഘടകങ്ങളും ആ സന്ദർഭത്തിൽ ഉൾച്ചേർന്നതായിട്ട് കാണും. അതുകൊണ്ട് തന്നെ ഒരു കൃതിയുടെ സ്വീകരണം എങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തിൽ നടക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഒരു കൃതി സാഹിത്യമാവുന്നത് അത് വായനക്കാർ സ്വീകരിക്കുന്നതിലൂടെ വായനക്കാരുടെ മധ്യസ്ഥതയിലൂടെ അതൊരു സമൂഹ മനസ്സിലേക്ക് കടക്കുന്ന ഒരു ഒരു സമയത്താണ്. അതിന് പ്രേരകമായി ഭവിക്കുന്ന പല കാര്യങ്ങളും അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾക്ക് നവോത്ഥാന കാലത്തെ പല കൃതികളെ പറ്റിയും പുനർചിന്തിക്കേണ്ടി വരുന്നത്. നിരൂപണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം ഇങ്ങനെ മൂല്യങ്ങളുടെ മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് കൃതികളെ വീണ്ടും വീണ്ടും വായിക്കുകയും പുതുതായി വരുന്ന കൃതികളെ പുതിയ കാലഘട്ടത്തിൻ്റെ സന്ദർഭത്തിൽ തിരിച്ചറിയുകയും ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വിമർശകന് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും കേരളത്തിൽ നടക്കാതെ പോകുന്നതും ഇതാണ് എന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്നു. നവോത്ഥാനത്തെ പറ്റിയുള്ള ചർച്ചകളിൽ പലപ്പോഴും വരാത്ത ഒരു വലിയ പ്രശ്നം എന്തുകൊണ്ട് പല ആശയങ്ങൾക്കും ഇവിടെ തുടർച്ചയുണ്ടായില്ല, ഉണ്ടാവാത്തതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ചിലപ്പോൾ സാഹിത്യ നിരൂപണത്തിൻ്റെ ചില ദൗർബല്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വരും. വേറൊരു കാര്യം പറയാനുള്ളത് മാധ്യമത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു സ്ഫോടനം അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ അടക്കമുള്ള വിഷ്വൽ മീഡിയ, പ്രിൻ്റ് മീഡിയ മാത്രമല്ല. അപ്പോൾ കഴിഞ്ഞൊരു 20 കൊല്ലക്കാലത്തെ സാംസ്കാരിക രംഗത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഈ മീഡിയ എന്ന ഒരു സംവർഗം എങ്ങനെ വളരെ മൗലികമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ ജേർണലിസ്റ്റ് റൈറ്റിങ്ങിനെ തരംതാഴ്ത്തി കാണില്ല, കാരണം ബ്ലോഗ് റൈറ്റിംഗ് അത് പലർക്കും പല രീതിയിലുള്ള ഒരു ആത്മപ്രകാശനത്തിനുള്ള വേദിയായി തീർന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ആത്മപ്രകാശനങ്ങൾ അതിൽ വരുന്നുണ്ട്. അതേസമയം തന്നെ ജേർണലിസം അല്ലെങ്കിൽ പത്രപ്രവർത്തനം എന്നത് ഒരു തത്സമയ പ്രവൃത്തിയാണ്. അത് അഭിസംബോധന ചെയ്യുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക സന്ദർഭത്തിൻ്റെ സൃഷ്ടിയാണ്. അത്
ഒരു കൂടുതൽ ഒരു ദീർഘകാലഘട്ടത്തിൻ്റെ ഒരു ഒരു തരം മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള മനസ്സിൻ്റെ ഇടപെടലിലൂടെ നമ്മൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ഈ ജേർണലിസ്റ്റിക് റൈറ്റിങ്ങിൽ നിന്ന് കിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇവിടെ അടിവരയേണ്ട ഒരു കാര്യം, ഈ ഓരോ കാലഘട്ടത്തിലും ഈ ഈ നിരൂപണം വിമർശനം ഇത് ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൃതികളുടെ മേന്മയെ അല്ലെങ്കിൽ കൃതികളുടെ പ്രസക്തിയെ കൃതികളുടെ പലതരത്തിലുള്ള ഒരു സാമൂഹ്യ മണ്ഡലവുമായിട്ടുള്ള ബന്ധങ്ങളെ അനാവരണം ചെയ്യുക എന്നുള്ള ഒരു ഒരു സാംസ്കാരിക ദൗത്യം വിമർശനത്തിനുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്നത്തെ ജേർണലിസം വ്യക്തികേന്ദ്രിതമായിട്ട് എഴുത്തുകാരനെ സെലിബ്രിറ്റിയാക്കുന്നു, കൃതികളെ ഒരു പ്രത്യേക തരത്തിൽ പാക്കേജ് ചെയ്യുന്നു. ഈ പാക്കേജിങ് പലപ്പോഴും ഒരു ഒരു കൃതി സാഹിത്യമാവുന്നത് പലതരം ഇടപെടലിലൂടെയാണ്. ഇത് അന്താരാഷ്ട്ര രംഗത്ത് ആഗോളതലത്തിൽ എല്ലായ്പ്പോഴും നടക്കുന്നുണ്ട്. ഒരു മാർക്കേസിൻ്റെ കൃതി നിങ്ങളുടെ വയ്യിലെത്തുന്നതിനും എത്രയോ മുമ്പ് തന്നെ അതിന് പിറകിലൊരു നോബൽ പ്രൈസ് ഉണ്ടാവാം, അതിന് പിറകിൽ പലതരത്തിലുള്ള ആഗോളതലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവാം, വലിയ പബ്ലിഷേഴ്സിൻ്റെ പ്രതികരണം എന്ന നിലയ്ക്കുള്ള അതിൻ്റെ ഇടപെടലുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ പിറകിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു മേഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരൂപകൻ തിരിച്ചറിയേണ്ടതുണ്ട്. വിമർശകൻ, ഇപ്പോൾ പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മൾ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ എന്തുകൊണ്ട് ഇന്ന് കൂടുതൽ പ്രസക്തമാവുന്നു, ഇന്ന് നമ്മൾ ഇങ്ങനെ ആ കഥ ഒരു ഒരു മലയാളിയുടെ അനുഭവ മേഖലയായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുന്നു. ഈ ഇന്ത്യ വിഭജനം നടന്ന് ഏതാണ്ട് 40 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വിഭജനത്തെപ്പറ്റി വലിയ നോവലുകൾ ഉണ്ടായത്. ആ സന്ദർഭത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ സന്ദർഭത്തെ മനസ്സിലാക്കാനാവില്ല. ഇന്ത്യൻ ചരിത്രത്തിലെ വലിയ സംഭവങ്ങൾ ഒരു നോവൽ വിഷയമാക്കുന്നത്, കവിത വിഷയമാക്കുന്നത് 30 കൊല്ലമോ 40 കൊല്ലം കഴിഞ്ഞിട്ടാവാം, 100 കൊല്ലം കഴിഞ്ഞിട്ടാവാം. ഇപ്പോൾ നമ്മൾ മണങ്ങി പോകുന്നത് പലപ്പോഴും 15-ാം നൂറ്റാണ്ടോ 14-ാം നൂറ്റാണ്ടോ ഉള്ള സന്ദർഭത്തിലേക്കാവാം. സാഹിത്യം എപ്പോഴും, കൃതികൾ എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ള ഒരു ദൗത്യം അനുഷ്ഠിക്കുന്നുണ്ട്. കൂടുതൽ മൂല്യം അല്ലെങ്കിൽ ഒരു ചിലതരം പൊതുമണ്ഡലത്തിൻ്റെ ഒരു സാന്ദർഭികമായ ഇടപെടലിനപ്പുറമുള്ള കുറേ കൂടി ദീർഘവീക്ഷണം ആവശ്യമുള്ള, മെഡിറ്റേഷൻ ആവശ്യമുള്ള, ഒരു കണ്ടംപ്ലേഷൻ ആവശ്യമുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഒരു സാഹിത്യകൃതി ഉണ്ടായി വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യമോ അതിനു വേണ്ടിയുള്ള ഒരു സാധനയോ അത് വായനക്കാരിൽ നിന്ന് പലതരത്തിലുള്ള സാധന ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഇനി വരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ വിശദീകരിക്കാം. സാഹിത്യ നിരൂപണം ഒരു ജനുസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അതിരുകളൊക്കെ മാഞ്ഞു തുടങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ മുഖ്യധാര ആനുകാലികങ്ങളിലോ പുസ്തകങ്ങളിലോ മാത്രമല്ല ഇന്ന് നിരൂപണം ജീവിക്കുന്നത്. പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോലും നമ്മളിന്ന് ഏതെങ്കിലും സമകാലിക സംഭവങ്ങളെയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളെയോ ഒക്കെ ഒരു നറേറ്റീവായി എടുത്ത് അതിനെ പല കാര്യങ്ങൾ വെച്ച്, ഇപ്പോൾ ജെൻഡർ പോലുള്ള, ചരിത്രം പോലുള്ള പല കാര്യങ്ങൾ വെച്ച് നമ്മൾ വിശകലനം ചെയ്യുന്ന, ഒരുപക്ഷെ അത് നിരൂപണങ്ങളുടെ ഒരു ആലഭാരങ്ങളോടെയൊന്നും ആവില്ല വരുന്നത്. പക്ഷേ പലപ്പോഴും അതൊരു ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ ആയിരിക്കും. പക്ഷേ നിരൂപണം ഇന്ന് പല മേഖലകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കൃത്യമായ മലയാള സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് ഒരു ഒരു ജനുസിൻ്റെ അതിർവരമ്പുകളൊക്കെയും അപ്രസക്തമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ കഥ പോലും, മലയാളത്തിൽ പുതിയ കാലത്ത് വരുന്ന കഥകൾ പോലും ഒരുപക്ഷെ ഒരർത്ഥത്തിൽ ആധുനികതാ വിമർശനം പോലുള്ള ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അതിവ്യാപ്തി പുതിയ കാലത്തുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഡോക്ടർ പി പി രവീന്ദ്രൻ, അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച്, മലയാള നിരൂപണത്തിൻ്റെ ഈ സമകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യാപ്തിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും.
വാസ്തവത്തിൽ നിരൂപണത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യാപ്തി എന്ന് പറയുന്നത് സാഹിത്യത്തിന് തന്നെ സംഭവിച്ചിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു ഒരു തുടർച്ചയാണ്. ഇത് ഒരു തരത്തിൽ രാമകൃഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം സാഹിത്യം എന്ന് പറയുന്നത് ഒരു വളരെ സവിശേഷമായ വളരെ ചെറിയ വായനക്കാരെ വായനാ സമൂഹത്തെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യവഹാരമാണ് എന്ന ഒരു ധാരണയിൽ നിന്നായിരുന്നു പഴയകാല സാഹിത്യ നിരൂപകർ കാര്യങ്ങളെ കണ്ടിരുന്നത്. പഴയകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ 10-20 വർഷത്തിന് മുമ്പ് സാഹിത്യത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില ധാരണകളെ അടിസ്ഥാനമാക്കിയാണ് അതിന് വന്ന മാറ്റമാണ്. നാം ഇപ്പോൾ സാഹിത്യത്തെക്കുറിച്ചുള്ള ധാരണകൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയാനുള്ള അടിസ്ഥാനമായി മാറുന്നത്. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ സൗന്ദര്യാത്മകമായ ഒരു വ്യവഹാരമാണ്, സാർവകാലികമായ വ്യവഹാരമാണ്, സർവലൗകിക വ്യവഹാരമാണ് എന്നൊക്കെ തരത്തിലുള്ള പറച്ചിൽ ഇതാണ് വാസ്തവത്തിൽ ഈ ജേർണലിസത്വവും അല്ലെങ്കിൽ പത്ര വ്യവഹാരവും സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസമായി ഒരു പ്രശസ്ത കവി, പ്രശസ്ത ഇംഗ്ലീഷ് കവി ചൂണ്ടിക്കാണിച്ചത് ലിറ്ററേച്ചർ ഈസ് ദ ഡിസ്കോഴ്സ് ദാറ്റ് സ്റ്റേയ്സ് ആസ് ന്യൂസ് ഫോർ എവർ, എന്നേക്കും വാർത്തയായി നിലനിൽക്കാൻ കെൽപ്പുള്ള വ്യവഹാരം എന്താണോ അതാണ് സാഹിത്യമെന്നാണ്. അപ്പോൾ ന്യൂസ് എന്ന് പറയുന്നത്, ജേർണലിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ ആയുസ് മാത്രമുള്ള ഒരു വ്യവഹാരമാണെങ്കിൽ വാർത്ത എന്നത് ഈ മണിക്കൂർ കഴിഞ്ഞ, പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രമേ വാർത്തയ്ക്ക് നിലനിൽപ്പുള്ളൂ. നേരെ മറിച്ച് എന്നെന്നും നിലനിൽക്കാൻ കൽപ്പുള്ള വാർത്തയായി സാഹിത്യം മാറുന്നു. ഇതാണ് പൗണ്ടാണ് ഇത് പറഞ്ഞത്, പൗണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. ഒരർത്ഥത്തിൽ പഴയകാല സാഹിത്യ സങ്കല്പത്തിന് അനുയോജ്യമായ ഒരു ഒരു പ്രസ്താവനയാണ്. സാഹിത്യത്തെക്കുറിച്ച് പണ്ട് ഉണ്ടായിരുന്ന ധാരണ ഇതാണ്, എന്നെന്നും നിലനിൽക്കുന്ന സർവകാലികമായ സർവലൗകികമായ വ്യവഹാരമാണ് സാഹിത്യം എന്നതാണ്. നേരെ മറിച്ച് ആ ഒരു ഒരു ധാരണയാണ് ഇന്ന് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വാർത്തയ്ക്കുള്ള ആ പ്രാധാന്യം തന്നെ നമുക്ക് സാഹിത്യത്തിനും നൽകേണ്ടി വരും, അല്ലെങ്കിൽ സാഹിത്യത്തിനുള്ള പ്രാധാന്യം തന്നെ വാർത്തയ്ക്കും നൽകേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ പല എഴുത്തിലും നാം കാണുന്നത്. പുതിയ എഴുത്തുകാരുടെ ഇത് മുമ്പും നമ്മൾ ബഷീറിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ബഷീർ വാസ്തവത്തിൽ ഈ തരത്തിലുള്ള എഴുത്തിനെയായിരുന്നു പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ പല എഴുത്തുകാരും, സക്കറിയയുടെ എഴുത്ത് നോക്കുക, 80s ഒക്കെ തന്നെ, സക്കറിയ 70s 80s ഒക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ തരത്തിലുള്ള ഒരു എഴുത്ത് രീതിയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഈ എഴുത്ത് രീതിയാണ് വാസ്തവത്തിൽ, അതായത് കഥ പറച്ചിലിൻ്റേതായ ഒരു പഴയ പാരമ്പര്യത്തിൻ്റെ ഒരു പുനരുജ്ജീവനമാണ് ഒരർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. ആ ഒരു രീതിയാണ് വാസ്തവത്തിൽ ഇന്നത്തെ പല എഴുത്തുകാരും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെയാണ് സാഹിത്യം പലതായി മാറി, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വിശാലമായി മാറി എന്ന ഒരു ഒരു പ്രസ്താവത്തിന് കൂടുതൽ അർത്ഥം, കൂടുതൽ മിഴിവുമൊക്കെ കിട്ടുന്നത്. കാരണം ഇന്ന് ശുദ്ധ സൗന്ദര്യത്തിൻ്റേതായിട്ടുള്ള ഒരു വ്യവഹാരം അല്ല സാഹിത്യം എന്ന് വരുന്നു. കാരണം സാഹിത്യം നിങ്ങൾ സമൂഹത്തിൻ്റെ തന്നെ എല്ലാ വിഭാഗം പലതരത്തിലുള്ള ആശയങ്ങളും പലതരത്തിലുള്ള താല്പര്യങ്ങളും പലതരത്തിലുള്ള ജീവിത ശൈലികളും ജീവിത രീതികളും ആലോചനാ രീതികളും ഒക്കെ ഉള്ള സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന, അതിൻ്റെ ഒരു പ്രതിനിധാനമായി മാറുന്ന സാഹിത്യമാണ്, വ്യവഹാരമാണ് സാഹിത്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അവിടെയാണ് നേരത്തെ ഇപ്പോൾ ജെൻഡറിനെ കുറിച്ച് സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ദളിത് അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, അല്ലെങ്കിൽ പലതരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് സാഹിത്യത്തിൻ്റെ ഒരു ആവിഷ്കാര തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു റെക്കഗ്നിഷൻ എന്നുള്ള ഒരു 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 തോന്നൽ
അത് സാഹിത്യ ഭാവനയുടെ തന്നെ, സാഹിത്യ സങ്കല്പത്തിൻ്റെ തന്നെ ഭാഗമായി മാറുകയാണ്. ഇതാണ് വാസ്തവത്തിൽ നടന്നിരിക്കുന്ന, നിരൂപണത്തിൻ്റെ കാര്യത്തിലും നടന്നിരിക്കുന്ന മാറ്റം. കാരണം ഈ ഒരു മാറ്റം നിരൂപണം പിടിച്ചെടുക്കണം. അതാണ് അവിടെയാണ് ജേർണലിസവുമായുള്ള ഒരു വഴിപിരിയൽ ഒരർത്ഥത്തിൽ സംഭവിക്കുന്നത്. കാരണം ജേർണലിസം അല്ലെങ്കിൽ വഴിപിരിയല്ല, ഒരർത്ഥത്തിൽ ജേർണലിസത്തിൻ്റെ തന്നെ ഒരു 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 ഭാഗമായി സാഹിത്യ വിമർശനം മാറുന്നു എന്ന ഒരു പരാതിക്ക് ഒരു തരത്തിലുള്ള സാധൂകരണം കിട്ടുകയാണ് ഇവിടെ. കാരണം ജേർണലിസം ഒരർത്ഥത്തിൽ ചെയ്യുന്നത് ദൈനംദിന അനുഭവങ്ങളെ സംഭവങ്ങളാക്കി മാറ്റി അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൈനംദിന അനുഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ്, ദൈനംദിനം എങ്ങനെ സാഹിത്യ വ്യവഹാരത്തിൻ്റെ ഭാഗമായി മാറുന്നു, അത് വളരെ പ്രധാനപ്പെട്ട, അതും സമീപകാലത്ത് സംഭവിച്ച കാര്യമാണ്. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു കാര്യം, ഈ ദൈനംദിന അനുഭവത്തെ സാഹിത്യാനുഭവമാക്കി മാറ്റാൻ അദ്ദേഹം ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതാണ് ജേർണൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ദൈനംദിനതയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് ജേർണലിസം എന്ന് പറയുന്നത് ദൈനംദിന സംഭവങ്ങളുടെ ഒരു ആവിഷ്കാരമായി മാറി, അത് വാസ്തവത്തിൽ പറച്ചിലിൻ്റെ, കഥ പറച്ചിലിൻ്റെ ഒരു രീതിയുമായി നാം സംയോജിപ്പിക്കാൻ തയ്യാറാവുമ്പോഴാണ് ഈ മാറ്റം സാർത്ഥകമായി മാറുന്നത്. ഞാൻ തൽക്കാലം ഇവിടെ നിർത്താം. ഈ ചർച്ച കൂടുതൽ മേഖലകളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. നിരൂപണത്തിലെ, മലയാളത്തിലെ സാഹിത്യ വായനയുടെ, വായനയിൽ പ്രവർത്തിക്കുന്ന ഒരുതരം കോളനിവൽക്കരണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള നിരൂപകനാണ് ശ്രീ ഇ പി രാജഗോപാലൻ. പലപ്പോഴും വൈദേശിക സൈദ്ധാന്തിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന കസർത്തുകളായി എങ്ങനെയാണ് നമ്മുടെ നിരൂപണം മാറുന്നത്, ചില ഘട്ടങ്ങളിലെങ്കിലും നിരൂപണം അത്തരത്തിൽ മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തനതായ കേരളീയമായ ഒരു അനുഭവ മണ്ഡലത്തെ മുൻനിർത്തി മലയാളത്തിൽ ഒരു നിരൂപണ വഴി സാധ്യമാകുമോ എന്ന ചില അന്വേഷണങ്ങളും മലയാളത്തിൻ്റേതായ സാഹിത്യ വായനയുടെ, മലയാളത്തിൻ്റെ അനുഭവ മണ്ഡലത്തെ മുൻനിർത്തിയുള്ള ഒരു വായനാ വഴി സാധ്യമാവുമോ എന്നുള്ള ചില അന്വേഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇത്തരം ഒരു ചർച്ചയിൽ അതിന് വളരെ പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു. മലയാളത്തിൻ്റെ സമകാലിക നിരൂപണത്തിൻ്റെ മേഖലയെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ ഒരു തനത് വഴി സാധ്യമോ എന്നുള്ള അന്വേഷണത്തിന് വളരെ പ്രസക്തിയുണ്ടെന്ന് കരുതുന്നു. ഇ പി രാജഗോപാലൻ അതിനെക്കൂടി മുൻനിർത്തി സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എം എക്ക് പഠിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾ യാതൊരു വിവേചന ബോധവുമില്ലാതെ പ്രയോഗിച്ചു നോക്കാനുള്ള സ്ഥലമായിട്ട് നിരൂപണത്തെ കാണുന്ന രീതി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. വാസ്തവത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതൊരു ഫോറം പൂരിപ്പിക്കുന്ന മട്ടിലാണ്. നമ്മൾ വിദേശത്തെ സിദ്ധാന്തങ്ങളുടെ ഒരു ഇടതുഭാഗം വലതുഭാഗത്ത് നമ്മുടെ ഭാഷയിലുള്ള ഉദാഹരണങ്ങൾ എഴുതുന്നു. അല്ലാതെ ഫോം ഫില്ലിംഗ് ലൈൻ ഓഫ് ക്രിറ്റിസം എന്ന് പറയാം. അതിനപ്പുറത്ത് ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കാലാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെയുള്ള യഥാർത്ഥ വൈരുദ്ധ്യങ്ങൾക്ക് ഇടം നൽകിക്കൊണ്ട് ആയിരിക്കണം അവിടുത്തെ സാഹിത്യ നിരൂപണവും പ്രവർത്തിക്കുന്നത്. ഒന്നോർക്കാവുന്ന കാര്യം, ഒരു ജേർണലിസം ഇവിടെ പ്രധാന സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് പറയാം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നതിന് മുമ്പ് തന്നെയാണ് മാതൃഭൂമി പത്രം വരുന്നത്. പക്ഷേ മാതൃഭൂമി പത്രത്തിൽ സാഹിത്യപരമായ കാര്യങ്ങൾ ഒന്നാം പേജിൽ തന്നെ വന്നത് പഴയ ലക്കങ്ങളിലൂടെ സൂക്ഷിച്ചിട്ടുണ്ട്, പോയാൽ കാണാം. വാർത്തകൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം കവിതയ്ക്കും കഥയ്ക്കും സാഹിത്യ നിരൂപണപരമായിട്ടുള്ള എഴുത്തുകൾക്കും കൊടുത്ത ഒരു രീതി കേരളത്തിൽ ഉണ്ട്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ജേണലുകൾ നോക്കിയാൽ, കേസരി പത്രം നോക്കിയാൽ ഇതേ കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് വെവ്വേറെ മാറിപ്പോയത് മറ്റൊരു സന്ദർഭത്തിലാണ്. അപ്പോഴാണ് നമ്മൾ സാഹിത്യം എന്നുള്ള വാക്കിനെ തന്നെ ഒന്ന് പുതുതായിട്ട് സമീപിക്കാൻ പറ്റുമോ നോക്കുന്നത്. നമ്മുടെ പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം അവിടെ നിൽക്കട്ടെ, ആ അർത്ഥത്തെ അസാധുവാണെന്ന് പ്രഖ്യാപിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്ന കാര്യം, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്ന ഒരു ആശയമാണിത്,
ഇന്ന് പറയുന്ന കാര്യം രാഹിത്യത്തിൻ്റെ എതിർവാക്കാണ് സാഹിത്യം എന്നാണ്. ജീവിതത്തിൽ എന്തൊക്കെ സഹിതമാണോ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ സാധ്യമാകുന്ന ഒരു സാംസ്കാരിക സംവിധാനത്തെയാണ് നമ്മൾ ഇന്ന് സാഹിത്യം എന്ന് വിളിക്കുന്നത്. അതാണ് സാഹിത്യത്തിൻ്റെ പുതിയ അർത്ഥം എന്ന് വിചാരിക്കാവുന്നതാണ്. ജീവിതത്തിൽ എന്തൊക്കെ സഹിതമാണോ അതൊക്കെ സാഹിത്യത്തിലുണ്ട്, സാഹിത്യത്തിൽ അന്യമായിട്ട് ഒന്നുമില്ല എന്നൊരു വിചാരം ആവശ്യമാണ്. അല്ലാതെ സാഹിത്യ നിരൂപണത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല സാഹിത്യ ചരിത്രം നോക്കിയാൽ നമ്മൾ ഈ കാര്യം തന്നെയാണ് കാണുക. സാഹിത്യം ഇല്ലാത്ത എന്ത് വിഷയമുള്ളത്? പക്ഷെ നമ്മുടെ പണ്ഡിതന്മാർക്ക് ഈ സാഹിത്യത്തിന് സർഗാത്മക സാഹിത്യം ആവിഷ്കരിച്ച ഈ വലിയ വിപുല മേഖല എന്തോ പേടിയാണ്. കാരണം അവർ അറിവിൻ്റെ അധികാരികളാണ്, അവർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, പാണ്ഡിത്യത്തിൻ്റെ എന്തോ ഒരു അധികാരം വേണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് സാഹിത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പലപ്പോഴും പല നിരൂപകർക്കും, കേസരി ബാലകൃഷ്ണൻ പിള്ളക്ക് സാധിച്ചു, മുണ്ടശ്ശേരിക്ക് സാധിച്ചു, പക്ഷെ അദ്ദേഹം അവരുടെ തലമുറയിൽ തന്നെയുള്ള പലർക്കും അങ്ങനെ സാധിച്ചില്ല. അവർ ആക്ടിവിസ്റ്റുകളായിരുന്നു, ഓർക്കുക. അവർ ആക്ടിവിസ്റ്റ്, മലയാള നിരൂപണത്തിലുള്ള ആക്ടിവിസ്റ്റ് പാരമ്പര്യമുണ്ട്, മലയാള നിരൂപണത്തിലുള്ള ആക്ടിവിസ്റ്റ് പാരമ്പര്യമുണ്ട്. ആ നിരൂപകർക്കാണ് വാസ്തവത്തിൽ സാഹിത്യത്തിൻ്റെ ഈ തരത്തിലുള്ള സാഹിത്യതയെ, അല്ലേ, സാധാരണ പറയുന്ന ലിറ്ററേച്ചർ എന്നുള്ള അർത്ഥത്തിലല്ല, ലിറ്ററേച്ചർ എന്നുള്ള വാക്കിനേക്കാളും, ഞാൻ ഇംഗ്ലീഷ് ഭാഷയാണ്, ലിറ്ററേച്ചർ എന്നുള്ള വാക്കിനേക്കാളും വളരെ വലിയ വാക്കാണ് സാഹിത്യം. നമ്മൾ ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് സാഹിത്യം. ഇതെല്ലാം ഉണ്ടല്ലോ, എല്ലാം സാഹിതമായതാണ്. അതിന് ആ നിലക്ക് സാഹിത്യത്തെ മനസ്സിലാക്കാൻ വളരെ കുറച്ച് നിരൂപകർക്ക് മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ ആ നിരൂപകരാണ് മലയാള നിരൂപണ എഴുത്തിൽ വലിയ കുതിപ്പുകൾ ഉണ്ടാക്കിയത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ജേർണലിസത്തെ തള്ളിപ്പറയാൻ വേണ്ടി പറ്റില്ല. ഇവിടെ രവീന്ദ്ര മാഷ് പറഞ്ഞു എവരിഡേനെസ് എന്നുള്ള കാര്യം, ദൈനംദിനത എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. ദൈനംദിന വാർത്തകൾ തന്നെയാണ് ജീവിതം, അത് ഒറ്റ പുസ്തകം ആയുസൊന്നും അല്ല. അതിന് മാതൃഭൂമിയുടെ പഴയ ലക്കങ്ങൾ ഞങ്ങൾ പല ആവശ്യങ്ങളിലും കൊണ്ട് പരിശോധിക്കാറുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന കാര്യങ്ങൾക്ക് വലിയ വലിയ മൂല്യമുണ്ട്. ഇന്നത്തെ പത്രം മോശമല്ല, ഇന്നത്തെ പത്രം നേരിട്ട് ഒരു ചരിത്രരേഖയായിട്ട് മാറുകയാണ് നാളെ. അതുകൊണ്ട് ജേർണലിസം എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഞാൻ സമയം കുറവ് പോലെ ഞാൻ ഒരു മറ്റൊരു പോയിന്റിലേക്ക് വരികയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേർണലിസം, ഇന്നത്തെ സാഹചര്യത്തിൽ ജേർണലിസം എന്ന് പറയുന്ന മീഡിയ എന്ന് പറയുന്നത് കൃത്യമായ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഏരിയ ആണ്. അവർ സമ്മതി ഉൽപ്പാദനമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആളുകൾക്ക് ഭരണകൂടത്തിന് അനുഗുണമായ സമ്മതി ഉണ്ടാക്കാനാണ് മീഡിയ ശ്രമിക്കുന്നത്. മുതലാളിമാർ പല രംഗത്തും പണം നിക്ഷേപിക്കും. അവർ പണം നിക്ഷേപിക്കുന്ന പല രംഗങ്ങളിൽ പ്രധാന രംഗം മാത്രമാണ് മീഡിയ, ജേർണലിസം എന്ന് ഓർക്കുക. പക്ഷേ സാഹിത്യ നിരൂപണം സമ്മതി ഉൽപ്പാദിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, സംവാദം ഉൽപ്പാദിപ്പിക്കാനാണ്. അതാണ് വ്യത്യാസം. ജേർണലിസത്തിൽ വരുന്ന, പത്രങ്ങളിൽ വരുന്ന കാര്യങ്ങൾ സാഹിത്യ നിരൂപണത്തിൽ വന്നുകൂടാ എന്നല്ല ഈ ഉദ്ദേശം. ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഈ വ്യത്യാസമാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആവർത്തിക്കാം, മുതലാളിത്തം പണം നിക്ഷേപിക്കുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ജേർണലിസം അല്ലെങ്കിൽ മീഡിയ. അതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം സമ്മതിയുടെ ഉൽപ്പാദനമാണ്, ആളുകളുടെ സമരവീര്യത്തെ ഇല്ലാതാക്കലാണ്. പക്ഷേ സാഹിത്യ വിമർശനം കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ പ്രാധാന്യം നേടുന്നത് പുതിയ പുതിയ സംവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശക്തി അത് നേടുമ്പോഴാണ്. മറ്റൊന്ന്, പുതിയ മുതലാളിത്തം ഒരു സ്വകാര്യ വ്യക്തിയാണ് സങ്കല്പിക്കുന്നത്. സ്വകാര്യ വ്യക്തി, സ്വന്തം ശരീരത്തിൽ നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനൊരു ശരീരത്തിൽ ജീവിക്കുന്നതാണ്, ഐ ലിവ് ഇൻ മൈ ബോഡി. അതുകൊണ്ട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടുള്ള സംവാദം സാധ്യമല്ല. നമ്മുടെ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്യൂഡോ മ്യൂച്വാലിറ്റിയാണ്, അതിനപ്പുറം പോകാൻ പറ്റുന്നില്ല. വളരെ ഹൃദയം തുറന്ന ഒരു സംവാദത്തിൻ്റേതായിട്ടുള്ള അന്തരീക്ഷം കേരളത്തിൽ മങ്ങിപ്പോവുകയാണ്. കേരളത്തിൻ്റെ മലയാള ഭാഷയുടെ ഓജസ് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഔപചാരികമായ ഭാഷണത്തിൻ്റെ ഒരു മാധ്യമമായിട്ട് മലയാളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 90-ന് ശേഷം ഔപചാരികമായിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന യോഗങ്ങൾ അനുമോദന യോഗങ്ങളാണ്. അതിൽ യാതൊരു സംവാദവുമില്ല, അത് ആളുകൾക്ക് എത്ര അനുമോദിച്ചാലും മതിയാവില്ല, കേട്ടാലും മതിയാവില്ല. അതുകൊണ്ട് മലയാള ഭാഷയുടെ വിശകലന ശേഷി, സംവാദശേഷി നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ സാഹിത്യ നിരൂപണത്തിൻ്റെ ഭാരം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് സാഹിത്യ നിരൂപന്മാരുടെ മുഖത്ത് നോക്കിയാൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, വല്ലാതെ അസ്വാസ്ഥയായിരിക്കും. കാരണം ഞങ്ങളുടെ ജോലി വല്ലാതെ വർദ്ധിച്ചു എന്നുള്ള ബോധം കൊണ്ട് പിന്നെ ഉള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അധികം സാഹിത്യ നിരൂപന്മാർ ഒരുപക്ഷെ താമസിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ആണ് അവർ ഈ പ്രൈവറ്റ് ബോഡി എന്ന് പറയുന്നത്, പ്രൈവറ്റ് ബോഡിയിലേക്ക് ചുരുങ്ങുന്ന വ്യക്തിത്വം, വ്യക്തിത്വം എന്നുള്ള വാക്ക് ഇപ്പോൾ സ്റ്റേജിലിരിക്കുന്നവരെ വ്യക്തിത്വം എന്ന് വിളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സ്വാഗതം പറയുന്ന വ്യക്തികൾ പറയും, ഈ സ്റ്റേജിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, വ്യക്തികളെന്ന് പറഞ്ഞാൽ മതി. വ്യക്തിത്വം എന്ന വാക്കിൻ്റെ വലിയ അർത്ഥം പോവുകയും വ്യക്തിത്വം ഈടിയിരിക്കുന്ന ശരീരങ്ങളാണെന്ന് വരുന്ന നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ മാറ്റം യാദൃശ്ചികമല്ല, അത് യാദൃശ്ചികമായിട്ടുള്ള മാറ്റമല്ല.
അപ്പൊ വ്യക്തിത്വം പോവുകയും ബോഡിയിൽ നിന്ന് സ്വകാര്യ മനുഷ്യന്റെ സുഖം എന്നുള്ള കാര്യം പ്രധാനമായിട്ട് വരികയും അങ്ങനെ അവരുടെ ഈഗോ എല്ലാം വർദ്ധിക്കുന്നത്. സഹിഷ്ണുതയുള്ള ജനാധിപത്യ സമൂഹത്തിൽ സഹിഷ്ണുത ഉണ്ടാവും, പക്ഷെ ശരീരത്തിന് സഹിഷ്ണുത ഉണ്ടാവില്ല. അങ്ങനെ അത് വർദ്ധിച്ചു വരുന്ന സമയത്ത് സാഹിത്യ നിരൂപണം ചെയ്യുന്ന കാര്യം ഒരു പുസ്തകവും ആ എഴുത്തുകാരൻ്റെ അല്ല പ്രഖ്യാപിക്കലാണ്. ഒരു പുസ്തകവും ഒരു വ്യാസൻ്റെതുമല്ല മഹാഭാരതം, ഒരു ഒ വി വിജയൻ്റെതുമല്ല ഖസാക്ക്. ഒ വി വിജയൻ അതിൻ്റെ ഒരു കമ്പോസിറ്റർ മാത്രമാണ്, ഒരു സംവിധായകൻ മാത്രമാണ്, വിന്യാസം ചെയ്യുന്ന ആൾ മാത്രമാണെന്നുള്ള പുതിയ ബോധം, പ്രൈവറ്റ് ഓണർഷിപ്പിന് എതിരായിട്ടുള്ള ബോധം ഉൽപ്പാദിപ്പിക്കുകയാണ് ഒരു സാഹിത്യ നിരൂപണ കൃതി ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ കൃതികളും ഫോക്ലോറാണ്. ഞാൻ നാടോടി എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു കൂട്ടത്തിൻ്റെ അറിവ് എന്നുള്ള അർത്ഥത്തിൽ ഫോക്ക്, ഒരു കൂട്ടത്തിൻ്റെ അറിവാണ് ഓരോ കൃതിയും. അപ്പോൾ അങ്ങനെയുള്ള ഈ കേരളത്തിൽ വളരെ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്വകാര്യ വ്യക്തി സങ്കല്പത്തിനെതിരെ സാഹിത്യത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സാമൂഹ്യ മാനങ്ങൾ പലതരത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇപ്പോൾ സാഹിത്യ നിരൂപണം പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ കേരളീയത. അല്ല, കേരളത്തെ തെയ്യം പടയണി എന്ന് പറയുന്ന ആ നിലക്കുള്ള ഒരു കേരളീയത മാത്രമല്ല, അതിനപ്പുറത്ത് കേരള ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സങ്കീർണതകളെ, സംഘർഷങ്ങളെ, ബഹുസ്വരതയെ അവതരിപ്പിക്കുന്ന മാധ്യമമായിട്ട് കേരള നിരൂപണം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കഥയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ആ കഥാകൃത്തിനെ കുറിച്ചല്ല നമ്മൾ എഴുതുന്നത്. ഒരു കഥ ഉണ്ടാക്കിയത് ഒരു കഥാകൃത്താണെന്നൊരു വിചാരമേ നമുക്കില്ല. ആ കഥ നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഭാഷയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഭാവിയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്ന പ്രവർത്തനത്തിലാണ് വാസ്തവത്തിൽ ഗൗരവ സ്വഭാവമുള്ള സാഹിത്യ നിരൂപണം ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് ജേർണലിസവുമായിട്ടും അതിന് ബന്ധമുണ്ട്. ജേർണലിസം സാഹിത്യ നിരൂപണത്തിന് എതിർവാക്കല്ല. ഒരു വാക്യം കൂടി പറഞ്ഞ് നിർത്താം, വേറെ തരത്തിലുള്ള സാഹിത്യ നിരൂപണം എന്നുള്ള വ്യാജ രൂപങ്ങളുണ്ട്. ഒരു എഴുത്തുകാരനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പി ആർ ഒ പണി ഏറ്റെടുക്കുന്ന നിരൂപകർ തന്നെയുണ്ട്. അങ്ങനെ ഉണ്ടാവാം, അവരുടെ പടങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ലേഖനം വന്നാൽ അല്ലെങ്കിൽ പുതിയ നോവൽ വന്നാൽ അവർക്ക് വേണ്ടിയിട്ട് അടുത്ത ആഴ്ച തന്നെ എഴുതി കൊടുക്കുക. അതൊക്കെ പരസ്യമായിട്ട് നമ്മൾ പരസ്യ പ്രവർത്തനങ്ങളായിട്ട് ആഡായിട്ട് വിചാരിച്ചിട്ട് അതിനാ നിലക്ക് തള്ളിക്കളയാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ അതല്ല വിഷയം. അങ്ങനെയുള്ള അതാണ് ജേർണലിസം. നമ്മൾ ആ ജനത്തിലുള്ള ജേർണലിസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അതിനപ്പുറം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് സാഹിത്യ നിരൂപകനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. കേരളത്തിൽ ഇന്ന് ഒരു സാഹിത്യ നിരൂപകനോ നിരൂപകയോ ആവാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് കേരള ചരിത്രത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ജ്ഞാനമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതാണ്. അത് ഇ വി രാമകൃഷ്ണ മാഷ്ക്ക് ഉള്ളതുകൊണ്ടാണ്, പി വി രവീന്ദ്ര മാഷ്ക്ക് ഉള്ളതുകൊണ്ടാണ്, പി എസ് രാധാകൃഷ്ണൻ ഉള്ളതുകൊണ്ടാണ് അവർ ശ്രദ്ധേയരായിട്ടുള്ള നിരൂപകരായിട്ട് മാറുന്നത്. അല്ലാതെ അവർ അവരുടെ പാണ്ഡിത്യം, അവർ എം എക്ക് പഠിച്ച കാര്യങ്ങൾ, ഒരു പി എച്ച് ഡി ചെയ്ത കാര്യങ്ങൾ, അതിനൊക്കെ അപ്പുറം അവർ കേരളത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഉത്കണ്ഠയുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ധാരണയുണ്ട്. അവർ നിരന്തരമായിട്ട് കേരള ചരിത്രം ശ്രദ്ധിക്കുന്നവരാണ്. ആ നിലക്കുള്ള ഒരു കേരളീയതയാണ് ഇന്ന് സാധ്യമാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രവൽക്കരിക്കുക എന്നതാണ് ഒരുപക്ഷെ സമകാലിക നിരൂപണത്തിൻ്റെ ഒരു അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത്. ഈ പാഠത്തിൻ്റെ ചരിത്രാത്മകതയെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു നിരൂപകനാണ് ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ. സാഹിത്യത്തിൽ ജനപ്രിയ സംസ്കാരത്തിലൊക്കെ നിലനിൽക്കുന്ന ഒട്ടേറെ അധീശധാരണകളെ ഭംഗിയായി പൊളിച്ചു കളഞ്ഞ ഒട്ടേറെ ലേഖനങ്ങൾ ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ്റെതായിട്ടുണ്ട്. അതൊരു അർത്ഥത്തിൽ ജനാധിപത്യപരമായ ഒരു അട്ടിമറി പ്രവർത്തനം കൂടിയാണത്. സാഹിത്യ നിരൂപണം സമകാലത്ത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണോ എന്ന് പലപ്പോഴും നമ്മൾ പുതിയ ആനുകാലികങ്ങളെ മുൻനിർത്തി തന്നെ നമുക്ക് വേണമെങ്കിൽ അത്രയൊരു ചോദ്യം ഉന്നയിക്കാനാവും. ഞാൻ വിചാരിക്കുന്നു അതിനെ കൂടി മുൻനിർത്തി അദ്ദേഹം സംസാരിക്കും. സാഹിത്യ വിമർശനം സാഹിത്യത്തിൻ എന്ന് പറയുന്നൊരു പ്രത്യേക മണ്ഡലം, ഒരു സൗന്ദര്യാത്മകമായ മണ്ഡലത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന പ്രവർത്തനമല്ല. പ്രാഥമികമായി ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ് വന്നൊരാശയവും അതുതന്നെയാണ്. ഇത് ഒരുപക്ഷെ നിരൂപണത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ, ആദ്യഘട്ടമെന്നല്ല നവോത്ഥാന ഘട്ടത്തിൽ തന്നെ കേസരി ബാലകൃഷ്ണപിള്ളയെ പോലുള്ളവർ എഴുതുമ്പോൾ സാഹിത്യം, സാഹിത്യത്തിൻ്റെ സൗന്ദര്യാത്മകതയെ ഏതാണ്ട് മിക്കവാറും അദ്ദേഹം മാറ്റി നിർത്തിയിട്ടാണ് ഒരു നൂതന ലോകസങ്കല്പമെന്നോ അല്ലെങ്കിൽ നവലോക സങ്കല്പമെന്നോ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി പ്രസ്ഥാനങ്ങളെ നിർണയിക്കുകയും ഒരു ആഗോള തലത്തിലേക്ക് മലയാള സാഹിത്യവും മാറേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം
അന്ന് നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയത്തെ, കാരണം കേസരിയുടെ പത്രപ്രവർത്തനവുമായി ബന്ധമുള്ള ആളായത് അതിൻ്റെ പേരിൽ സ്വന്തം ഇടം നഷ്ടപ്പെട്ടയാളാണ്, പണയപ്പെട്ടയാളാണ്, ഏതാണ്ട് കടത്തോടുകൂടി അദ്ദേഹം കേസരി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹം കൊണ്ടുവന്നത് അന്ന് നിലനിന്നിരുന്ന മുൻപ് നിലനിന്നിരുന്ന സാഹിത്യ ചരിത്ര ആഖ്യാന രീതികളെ പൂർണ്ണമായും ഒരു അതിൽ നിന്നൊരു പാരഡൈം ഷിഫ്റ്റ് എന്ന് നമ്മളിന്ന് പറയുന്ന ഒരു ആശയം തന്നെയാണ്. അതിൻ്റെ രൂപമാതൃകകളെ അന്തരണം വരുത്തി അത് ഷിഫ്റ്റ് ചെയ്യുന്നൊരു രീതി കേസരി തന്നെയാണ് കൊണ്ടുവരുന്ന ആദ്യഘട്ടത്തിൽ. ഞാനിത് പറയാൻ വന്നൊരു കാര്യം, ആ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം അന്ന് ആ കേസരിയുടെ ഒരു തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തലാണ്. മറ്റൊന്ന്, അതേ ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ നമ്മൾ സൗന്ദര്യാത്മകമായി മാത്രം ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കാവുന്ന കുട്ടികൃഷ്ണമാരാരായാലും കേസ് നമ്മുടെ മുണ്ടശ്ശേരി മാഷായാലും ഇവരും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ അവരവരുടേതായ രീതിയിൽ നടത്തിയിട്ടുള്ളതിൻ്റെ രേഖകൾ ധാരാളമുണ്ട് എന്നുകൂടി പറഞ്ഞ് അടുത്തൊരു ഘട്ടത്തിലേക്ക് വരാം. അപ്പോൾ നിരൂപണത്തിൻ്റെ അടുത്തൊരു ഘട്ടം, ഇവരുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മളിലേക്ക് വരുന്നൊരു ഒരു ഭാഗമെന്ന് പറയുന്നത് അസ്തിത്വവാദവുമായി ബന്ധപ്പെട്ട എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെതായ ഒരു സാഹചര്യമാണ്. അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും ആശയങ്ങളെ ഒരുപക്ഷെ ബന്ധപ്പെടുത്തിയും ബന്ധപ്പെടുത്താതെ എക്സിസ്റ്റൻഷ്യലിസത്തിൽ തന്നെ സാർത്രിൻ്റെ മാത്രം ആശയങ്ങളിലേക്ക് നമ്മൾ ഊന്നൽ നൽകുകയും അതിലൂടെ സാഹിത്യത്തെയും സാഹിത്യത്തെയും കവിതയും ഒക്കെ വായിക്കുന്ന രീതികൾ നമ്മൾ 70s തുടങ്ങി 80s കടക്കുന്നു. പക്ഷേ താമസിയാതെ വന്നൊരു വലിയ വിച്ഛേദമെന്ന് പറയുന്നത് കേവല സൗന്ദര്യാത്മക സ്വഭാവത്തിലേക്ക് നമ്മുടെ നിരൂപണത്തിൻ്റെ രീതികൾ മാറുകയും ഇവിടെയൊക്കെ പറയുന്ന പോലെ അക്കാദമികമായ ചർച്ചകളിലും അക്കാദമികമായി എഴുതി വരുന്ന ആളുകളിലേക്കും ഒക്കെ ഇതിൻ്റെ ഒരു വ്യാപന കടന്നു വരികയും KP അപ്പനെ പോലെയുള്ള അത് കുറ്റചാർത്തല്ല പക്ഷേ KP അപ്പനെ പോലുള്ളവർ ഏതാണ്ട് പൂർണ്ണമായും സാഹിത്യത്തെ ആദർശവൽക്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ രീതികൾ നമുക്ക് കാണാം. ലിറ്ററേച്ചറിനെ അല്ല, ലിറ്ററേച്ചറിൻ്റെ ലാവണ്യാത്മകതയെ അദ്ദേഹം ആദർശവൽക്കരിക്കുന്ന രീതികൾ കാണാം. അപ്പോൾ ഏതാണ്ടൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത്തരം രീതികൾ അദ്ദേഹം ഏതാണ്ട് സാഹിത്യത്തിൻ്റെ വിശുദ്ധ ഇടങ്ങളിൽ നിന്നും അതിൻ്റെ ക്ഷേത്ര പരിസരത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുന്ന വാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചയും തർക്കങ്ങളും നിൽക്കട്ടെ, പക്ഷേ ഇതിന് വലിയ പ്രഭാവം ഉണ്ടാവുകയും വലിയ സ്വീകാര്യത ഉണ്ടാവുകയും നോവലുകളുടെ വായനയിലും മറ്റും ഇതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഇതിന് കടന്നു വരുന്നതും കാണാം. പക്ഷേ വലിയ താമസമില്ലാതെ 90s ഞാൻ എൻ്റെ ഒരു രേഖയിലൂടെ പോവുകയാണ്. 90s വരുന്ന വലിയൊരു മാറ്റം ലിറ്ററേച്ചറിനെ ആധാരമാക്കി നിലനിർത്തിയ, നിരൂപണത്തെ ആധാരമാക്കി ഒരു കാലത്ത് മലയാളത്തിൽ നിലനിർത്തിയിരുന്ന ഒരു ആധികാരികത ചോർന്നു പോവുകയും അത് ശിഥിലമാവുകയും വായനയ്ക്ക് പ്രാധാന്യം കടന്നു വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ വായിക്കുന്നയാളിന് പ്രാധാന്യമുണ്ടാവുകയും വായനയിലൂടെ സാഹിത്യത്തെ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യം വരികയും വായനക്കാരൻ വായനക്കാരി എന്ന് പറയുന്ന ഒരു റീഡർ എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ പ്രാമാണികത കടന്നു വരുന്നത് 90s അന്നത്തെ നിരൂപണങ്ങൾ വായിച്ചിട്ട് പറയാറുണ്ട് ഇങ്ങനെയുള്ള നിരൂപണങ്ങൾ ഇത് സാഹിത്യ നിരൂപണം എങ്ങനെ ആവരുത് എന്നതിൻ്റെ മാതൃക എന്നൊക്കെ പരിഹസിച്ച ആളുകൾ പറയുന്നൊരു ഘട്ടമുണ്ടായി എന്നത് ഇത്തരം ആധുനികാനന്തര സങ്കല്പനങ്ങളെ സാഹിത്യത്തിൽ ഉപയോഗിച്ച് വരുന്നതിന് കിട്ടുന്ന പ്രസക്തി തന്നെയാണ് കാണിക്കുന്നത്. അത് അവിടെ റീഡർ എന്ന് പറയുന്ന ഒരാൾ എഴുത്തുകാരൻ്റെ ഒപ്പം എഴുത്തുകാരിക്കൊപ്പം വായനക്കാരൻ വായനക്കാരി എന്ന് പറയുന്ന ഒരു റീഡർ എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. മറ്റൊന്ന്, സാഹിത്യത്തിൻ്റെ മുകളിൽ സാഹിത്യ നിരൂപണത്തെ മാത്രമല്ല സാഹിത്യമെന്ന് പറയുന്നൊരു മേഖലയെ വ്യാഖ്യാനിക്കുവാൻ എഴുതുന്ന ആളെ പോലെ തന്നെ അത് പൂരിപ്പിക്കാൻ അതിൻ്റെ ശൂന്യതകളിലൂടെ കടക്കാൻ അതിനെ അപനിർമ്മിക്കുന്ന ഒരു റീഡർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ വലിയ തോതിൽ ആ ഒരു കൺസെപ്റ്റ് കടന്നു വരുന്നത് കാണാം. അതോടൊപ്പം സംസ്കാര പഠനം അടുത്ത ഘട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്ന സംസ്കാര പഠനത്തിൻ്റെ ഒരു ഘട്ടം കടന്നു വരുന്നു. സംസ്കാര പഠനം സാഹിത്യത്തിന് വിരുദ്ധമാണെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് നമുക്കത് ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാകും. കാരണം മിക്കവാറും ഈ സാഹിത്യത്തെ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് സാഹിത്യ നിർമ്മാണം സാഹിത്യം കേവലം ഒരു ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറഞ്ഞ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നിർമ്മിതിയെ ഒരു പഠന വിഷയമാക്കുകയാണ് സംസ്കാര പഠനങ്ങൾ ചെയ്യുന്നത്. സംസ്കാര പഠനം ഒരു വളരെ വൈവിധ്യമാർന്ന മേഖലയാണ്. അതിലെ ലിറ്ററേച്ചറിനെ സമീപിക്കുമ്പോൾ അതൊരു ലിറ്റററി പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും ആ പ്രൊഡക്ഷനെ പ്രേരിപ്പിക്കുന്ന അതിൽ നടത്തുന്ന ഇടപെടലുകൾ ഏതൊക്കെ വിധത്തിലാണെന്നും അത്തരം ഇടപെടലുകളുടെ പിന്നിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഭാവുകത്വത്തെ ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു ഇതിൻ്റെ ലാവണ്യാത്മകത എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കുന്നു അതിൻ്റെയും ചർച്ചയായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സംസ്കാര പഠനത്തിൻ്റെ മേഖലയിലേക്ക് കൂടെ നമ്മൾ കടന്നു വരുന്നത്. പക്ഷേ ഇവിടെയും നിലനിൽക്കുന്നൊരു കാര്യം സാഹിത്യ നിരൂപണം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് മറ്റൊരു പഴയ രീതിയിൽ അതിനെ നിലനിൽക്കാൻ അല്ലെങ്കിൽ വന്നതിൽ നിന്ന് വലിയൊരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവുകയും അത് കൂടുതൽ സംസ്കാര നിർമ്മാണവുമായി മാറുന്നതിൻ്റെ ലാവണ്യാത്മകതയിൽ നിന്നും സാഹിത്യത്തിൻ്റെ ഒരു ലാവണ്യത്തെ ഏതാണ്ട് താൽക്കാലികമായി അതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒന്ന് നീട്ടി വെച്ചിട്ട്
അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ നിർമ്മാണ പദ്ധതികളുമായി അതിൻ്റെ ഉൽപ്പാദന പരിധിയുമായി നമ്മുടെ സാഹിത്യ നിരൂപണം മാറുന്നതിൻ്റെ ശൈലികളാണ് നമ്മൾ പിന്നീടുള്ള ഘട്ടങ്ങളിൽ കാണുന്നത്. അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് ഒരു ഭാഗത്ത് കാണാം. അത് അതിൻ്റെ അകത്ത് സ്വാഭാവികമായി സിദ്ധാന്തങ്ങൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. സിദ്ധാന്തങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല, സിദ്ധാന്തങ്ങളെ ആർക്കാണ് പേടി എന്ന് ചോദിക്കാവുന്നതാണ്. കാരണം സിദ്ധാന്തങ്ങൾ സിദ്ധാന്തത്തിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നതും എഴുതുന്നതും ഒക്കെ തന്നെ. അത് കൂടുതൽ തിയറൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ദുർഗ്രഹത ദുരൂഹത എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോലും ഇത്തരം പഠനങ്ങൾ ആത്യന്തികമായി സാഹിത്യ സിദ്ധാന്തങ്ങളെന്ന് പറയുന്ന ആശയത്തോട് ചേർന്നാണ് ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടുതൽ മേഖലയിലേക്ക് പോകാത്തതാണ്. അത്തരം സിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യമുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ പ്രാധാന്യമുണ്ടാവുകയും അതിൽ തന്നെ നവചരിത്രവാദത്തിൻ്റെയൊക്കെ ആശയങ്ങൾ വളരെ പ്രബലമായ രീതിയിൽ തന്നെ അതിലുപയോഗിക്കുന്ന പഠന രീതികൾ വെറും തിയറി മാത്രമല്ല പഠന രീതികൾ വലിയ തോതിൽ ഉപയോഗിക്കുകയും ഈ നമ്മൾ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കത്തെഴുത്തിനെ കാണുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ നമ്മുടെ ജനന തീയതികളൊക്കെ വരുന്നതിൻ്റെ രേഖകൾ പഠന വിഷയമാക്കി മാറ്റുന്നു. ഒരു കാലത്ത് പഠന വിഷയമാകാതിരിക്കുന്ന പല സ്രോതസ്സുകളെയും നമ്മൾ പഠന വിഷയത്തിലേക്ക് മാറ്റുകയും ഒന്നും സാഹിത്യ നിരൂപണത്തിന് അന്യമല്ല എന്ന നിലയ്ക്കൊരു മാറ്റമാണ് ശരിക്കും ഈ ഭാഗത്ത് വരുന്നത് എന്ന് പറയാം. നമ്മുടെ ചർച്ച ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഇത് പോവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സാഹിത്യത്തിൻ്റെ വായനയെ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നിർമ്മിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ചർച്ചയുടെ ഒന്നാം ഘട്ടം പിന്നിട്ടത്. ഇ വി രാമകൃഷ്ണൻ ഒരുപക്ഷെ മലയാളത്തിലെ ഒരു ഫെമിനിസ്റ്റ് സാഹിത്യ വിമർശനത്തിന് വലിയ ആഴങ്ങൾ നൽകിയ ഒരു നിരൂപകൻ കൂടിയാണ്. ഒരു സ്ത്രൈണാനുഭവങ്ങളുടെ ഒരു അബോധം, അത് ഇ വി ആറിൻ്റെ തന്നെ പ്രയോഗമാണ്, സ്ത്രൈണാനുഭവങ്ങളുടെ ഒരു അബോധം യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് നമ്മുടെ എല്ലാ സംവാദങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ സമകാലികമായി നടക്കുന്ന സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഏറ്റവും സമകാലികമായ സംവാദങ്ങളിൽ അടക്കം നമ്മുടെ വായനകളിൽ ഒക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നിരൂപണത്തിൻ്റെ അത്തരമൊരു ഒരു ഒരു മുഖത്തെക്കുറിച്ച് കൂടി ഇ വി ആർ സംസാരിക്കുമെന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും ഇതൊരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിന് മുമ്പ് രണ്ട് ചെറിയ കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇവിടെ ജേർണലിസവും സാഹിത്യവും ഒരു പക്ഷേ ഇക്കാലഘട്ടത്തിൽ ഈ സമകാലീന ജീവിതത്തിൻ്റെ സന്ദർഭത്തിൽ ഈ അധികാരത്തോട് സത്യം പറയുക എന്നൊരു കർത്തവ്യം, സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ, അത് പങ്കിടുന്നില്ലേ എന്ന ഒരു പങ്കിടുന്നു എന്നൊരു ആശയം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നു. അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം അധികാര ബന്ധങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്താണ് സാഹിത്യം നിരന്തരമായി ഇടപെടുന്നത്. ഈ ബന്ധങ്ങളെ ഒരു കേന്ദ്രാഭിമുഖ്യത്തിലേക്ക് ചുരുക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ പാട്രിയാർക്കി പിതൃകേന്ദ്രിതമായിട്ടുള്ള ഒരു അധികാര സ്ഥാപനമാണ്. അത് മതത്തിലായാലും ദൈനംദിന ജീവിതത്തിലായാലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും യൂണിവേഴ്സിറ്റി തലം മുതൽ പ്രൈമറി തലം വരെ ഇത് പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിയുക, അത് ഇന്നത്തെ സാഹിത്യം ഒരു അതിർത്തി വരെ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത കാലത്താണ് അതിനെ പ്രത്യയശാസ്ത്രപരമായി കൂടുതൽ സൂക്ഷ്മതയോടെ ഈ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ കമലദാസ് മാധവിക്കുട്ടി ആദ്യകാല എഴുതിയ കഥകളിൽ ആദ്യകാല എഴുതിയ കഥകളിലാണ് മാധവിക്കുട്ടിയുടെ അതിശക്തമായിട്ടുള്ള പല രചനകളും അക്കാലത്ത് ആ രീതിയിൽ അല്ല വായിച്ചത്. വായനാ സമൂഹത്തിന് ഇല്ലാത്ത പക്വതയും വായനാ സമൂഹം ഒരു പക്ഷേ ഇനിയും തിരിച്ചറിയാനുള്ള പല മേഖലയെപ്പറ്റിയുള്ള ഒരു ആന്തരിക ബോധവും ആ കാലത്തെ മാധവിക്കുട്ടി തന്നെ പ്രകടമാക്കിയിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ചറിയാൻ വളരെ വൈകി. ഇന്നൊരു പക്ഷേ മലയാളത്തിന് വീണ്ടും വീണ്ടും മാധവിക്കുട്ടിയിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം അവരെഴുതിയത് കഥകളായിരുന്നില്ല, അവരെഴുതിയിരുന്നത് ഒരു പ്രത്യേക ജീവിത വീക്ഷണത്തിലൂടെ കാണുമ്പോൾ നിങ്ങളുടെ
ഈ ദൈനംദിന യാഥാർത്ഥ്യം ഇങ്ങനെ മാറി മാറി നിങ്ങൾ സൃഷ്ടിച്ച ഒരു കോമൺ സെൻസിൻ്റെ ഒരു ലോകമുണ്ട്. അവിടെയാണ് പാട്രിയാർക്കിയൊക്കെ സ്വാഭാവികമായി നമ്മൾ സ്വീകരിക്കുന്നത്. പാട്രിയാർക്കി എന്നത് നാച്ചുറലൈസ് ചെയ്യപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ, നമ്മൾ കുടുംബം എന്നൊരു സമ്പർക്കം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ പിതൃസ്നേഹം, അങ്ങനെയുള്ള പലതരത്തിലുള്ള പലതും വൈകാരികമായിട്ടുള്ള നിക്ഷേപം അടങ്ങിയ സമ്പർക്കങ്ങളാണ്. അതുകൊണ്ട് അവയെ ഭേദിക്കുക എളുപ്പമല്ല. അത്തരം ഒരു സന്ദർഭത്തിലാണ് മാധവിക്കുട്ടി അതിശക്തമായിട്ട് ഇതിനെയൊക്കെ വേർതിരിച്ച് കാണുന്ന ഒരു പുതിയ അനുഭവത്തിൻ്റെ ശബ്ദാവലി മലയാളത്തിന് കൊടുത്തത്, മലയാളത്തിന് നൽകിയത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സാറാ ജോസഫ് ആയാലും പുതിയ കാലഘട്ടത്തിലെ വളരെയധികം എഴുത്തുകാരികളെ എടുത്തു നോക്കിയാൽ ഒരു വിധ്വംസക സ്വഭാവം, ഒരു ഡിസ്റപ്റ്റീവ് സ്വഭാവം അവരുടെ എഴുത്തിനുണ്ട്. ഈ പാരമ്പര്യത്തെ തുടരുകയല്ല പുതിയ അഭിരുചിയുടെ കർത്തവ്യം. 90-ന് ശേഷം ഇത് കൂടുതൽ പ്രബലമാവുന്നുണ്ട്. സാഹിത്യം ഏറ്റെടുക്കേണ്ട ഒരു വലിയ ബാധ്യത പാരമ്പര്യത്തിൻ്റെ തുടർച്ചയല്ല, പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുക, പാരമ്പര്യത്തെ പുതിയ രീതിയിൽ വിധ്വംസകമായി കാണുക. ഈ ഒരു കർത്തവ്യം കഥകളിലും കവിതകളിലുമാണ് മലയാളത്തിൽ, ഒരു അതിർത്തി വരെ നോവലിലും. പക്ഷേ ഫെമിനിസ്റ്റ് നോവൽ എന്ന് പറയാൻ നമ്മൾക്ക് വലിയ കൃതികളില്ല. പക്ഷേ ഫെമിനിസ്റ്റ് കഥകൾ എന്ന് പറയാൻ നമ്മൾക്ക് ധാരാളം എഴുത്തുകാരികളുണ്ട്, വലിയ കഥകളുണ്ട്, ചെറിയ കഥകൾ എന്ന് പറയാം. പക്ഷേ പേജിൻ്റെ എണ്ണം നോക്കിയാൽ, പക്ഷേ അവരുടെ ശക്തി നോക്കിയാൽ അത് വലിയ ലോക സാഹിത്യത്തിൽ തന്നെ ഒരു പക്ഷേ സ്ഥാനം കിട്ടേണ്ട കഥകളാണ്. വേറൊരു കാര്യം, ഈ അഭിരുചിയുടെ ജനകീയത പലരെയും പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സമകാലീന മലയാള കവിതയുടെ സന്ദർഭത്തിൽ ഞാൻ ആവർത്തിച്ച് പലരും പറയുന്ന ഒരു കാര്യം, ഇന്ന് കവിത മരിച്ചിരിക്കുന്നു, ഇന്ന് കവിത ആർക്കും എഴുതാം എന്നായിരിക്കുന്നു. തീർച്ചയായും കൂടുതൽ കവികളുണ്ട്, കൂടുതൽ മാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയിൽ കവിത ചർച്ചയാവുന്നുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് കവിത ജനകീയമായിട്ടുണ്ട്. അതിലൂടെ ഇതുവരെ പലരും, ഇപ്പോൾ വി എം ഗിരിജിയുടെ മറ്റേ ഈ മുറ്റമടിക്കുമ്പോൾ എന്ന കവിത, അനിത തമ്പിയാണോ, അനിത തമ്പിയുടെ മുറ്റമടിക്കുമ്പോൾ എന്ന കവിത വന്നു. തീർച്ചയായിട്ടും മുറ്റമടിക്കുമ്പോൾ വരികൾ ഉണ്ടായി വരികയാണ്. പക്ഷേ മുറ്റമടിക്കാതിരിക്കുമ്പോൾ എന്നൊരു കവിതയും വന്നു, ധന്യാന്ന് പറഞ്ഞ്. അപ്പോൾ മുറ്റമടിക്കാതിരിക്കുകയാണ് ഒരു പക്ഷേ സ്ത്രീയുടെ ഒരു പുതിയ കർത്തൃത്വത്തിൻ്റെ വിളംബരം എന്നൊരു കവിതനെ തിരിച്ചറിയുന്നു. അവിടെ ഫെമിനിസ്റ്റ് സമീപനത്തിൻ്റെ ഒരു പുതിയ മാനം ഉണ്ടായി വരികയാണ്. ഇത്തരം കവിതകളെ നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മലയാളത്തിൽ വരുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള അനുഭവ പ്രകാശന വ്യതിയാനങ്ങൾ ഇത്തരം ചെറിയ എഴുത്തുകളിലാണ് വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അത് പത്രവാർത്തകളാവില്ല അത്, പക്ഷേ സാഹിത്യ നിരൂപകൻ ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളാണത്. അതിൽ വിധ്വംസകമായിട്ടുള്ള ആശയങ്ങളുണ്ട്. സമയത്തിൻ്റെ ദൗർബല്യം വേറെ പലരും സംസാരിക്കാനുണ്ട്, ഇവിടെ നിർത്തുകയാണ്. പക്ഷേ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ത്രീണപരമായിട്ടുള്ള വായനയുടെ ഒരു സമകാലിക ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നു. സമയത്തിൻ്റെ ഒരു പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്. ഇനി 10 മിനിറ്റ് കൂടിയേ നമുക്ക് ഈ റൗണ്ട് പൂർത്തീകരിക്കാനുള്ളൂ. സാഹിത്യ നിരൂപണത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം, സാഹിത്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം, രാഷ്ട്രീയ അബോധം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനമാണ് പുതിയ കാലത്ത്. പി പി രവീന്ദ്രൻ സാർ അതിനെ കൂടി മുൻനിർത്തി സംസാരിക്കും. വാസ്തവത്തിൽ ഈ നിരൂപണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വ്യവഹാരം തന്നെയാണ്. കാരണം നമ്മൾ സൗന്ദര്യാത്മക നിരൂപണം എന്ന് പറയുമ്പോഴും ഒരു തരം രാഷ്ട്രീയം അതിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്, അത് വിളംബരം ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമാണ് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ നമ്മൾ. രാഷ്ട്രീയമാണ് എന്ന് പറയുന്നതും ഒരു തരം രാഷ്ട്രീയമായിട്ടുള്ള പൊസിഷനാണ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഈ പുതിയ സാഹിത്യ നിരൂപണത്തിലാണ്. കാരണം പുതിയ സാഹിത്യ നിരൂപണം
ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള നിരൂപണ സമ്പ്രദായങ്ങളുടെ ഒരു സംഘാതമാണ്. ഏതു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളായാലും പ്രത്യേകിച്ച് മാർക്സിസത്തിൻ്റെ പല തരത്തിലുള്ള വകഭേദങ്ങൾ, പല തരത്തിലുള്ള വെർഷൻസ്, അതിൻ്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്നതിലുമൊക്കെ തന്നെ സമകാലീന നിരൂപണം വളരെ കൃത്യമായ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയബോധത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ രാഷ്ട്രീയബോധം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, പല തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ തന്നെ നമ്മുടെ ആവിഷ്കാര രൂപങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നുള്ള ഒരു ധാരണ അതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു മനസ്സിലാക്കൽ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള അംശങ്ങൾ വാസ്തവത്തിൽ പഴയ ആധുനികതാവാദം എന്നൊക്കെ പറയാവുന്ന ഈ മോഡേണിസ്റ്റ് സമയത്ത് തന്നെ, സമകാലീന നിരൂപണത്തിൻ്റെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ പല എഴുത്തുകാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ ആധുനികതാവാദം എന്ന് പറയുന്നത്, മോഡേണിസ്റ്റ് രീതി എന്ന് പറയുന്നത് ഒരു തരത്തിൽ അരാഷ്ട്രീയമാണ്, ഒരു തരത്തിൽ സൗന്ദര്യാത്മക ലാവണ്യാത്മകമായ ബോധത്തെ പോഷിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഖസാക്കിനെയാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു, ഇപ്പോൾ ഖസാക്കിൻ്റെ 50-ാം വർഷം കൂടി ഉള്ള സമയമാണിത്. ഖസാക്ക് വിജയൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അദ്ദേഹം തന്നെ പിന്നീട് എഴുതിയ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഖസാക്കിൻ്റെ നിർമ്മിതിയിൽ ഇടത്തട്ട നാരായണനും വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ വിജയനെ പറ്റി നമ്മൾ സാധാരണ പറയാറ് വിജയൻ പ്രത്യേകിച്ച് ഖസാക്ക് എൻ്റെ ഘട്ടത്തിലുള്ള വിജയൻ ഒരു ലാവണ്യവാദിയായ വിജയനാണെന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു നോവൽ എഴുതിയ ആളാണ് പറയുന്നത്, അതിനെക്കുറിച്ച് തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ പ്രബന്ധത്തിൽ പറയാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഇടത്തട്ട നാരായണനും വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഖസാക്ക് എഴുതുന്നതിന് കുറച്ച് മുമ്പ് വരെ അദ്ദേഹം ഇടത്തട്ട നാരായണൻ നടത്തിയിരുന്ന പത്രത്തിൻ്റെ പത്രപ്രവർത്തകനും കാർട്ടൂണിസ്റ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് വ്യവസ്ഥാപിത മാർക്സിസത്തെക്കുറിച്ചുള്ള വിജയൻ്റെ ധാരണകളെ സംബന്ധിച്ച ഇടത്തട്ട നാരായണനുള്ള അഭിപ്രായങ്ങളും പരസ്പരം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഖസാക്ക് എന്ന നോവലിന് ഇന്ന് നാം കാണുന്ന ആ രൂപം കൈവരിച്ചത് എന്നാണ് വാസ്തവത്തിൽ വിജയൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ ഒരു രാഷ്ട്രീയമായ പശ്ചാത്തലം എങ്ങനെ നമ്മൾ അരാഷ്ട്രീയം എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു നോവലിനെ പോലും സ്വാധീനിക്കുന്നു. വാസ്തവത്തിൽ രാഷ്ട്രീയമായ നോവലേ അല്ല അത്, നമുക്കറിയാം. ഞാൻ പറയാണ് ആ തരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ട ഒരു നോവലിന് പോലും ഈ ഒരു ബാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇവിടെയാണ് വാസ്തവത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പശ്ചാത്തലം ഒരു നിരൂപക വിവരിക്കേണ്ടതിൻ്റെ സാങ്കത്യം. നമ്മുടെ സമയം നമ്മൾ വല്ലാതെ ചുരുക്കി കളയുന്നുണ്ട്. ഇ പി രാജഗോപാലൻ ആണ് ഇനി സംസാരിക്കുന്നത്. ഈ പണ്ട് ബഷീറിൻ്റെ ബാല്യകാല സഖിയെക്കുറിച്ച് ജീവിതത്തിൽ നിന്ന് വലിച്ച് ചീന്തിയ ഒരേട് എന്നത് എം പി പോളിൻ്റെ വളരെ പ്രശസ്തമായ പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ അതൊരു അഭിലാഷ ചിന്ത മാത്രമാണെന്ന് ഇ പി ആർ എഴുതിയിട്ടുണ്ട്. ഇന്ന് സാഹിത്യം എന്ന് പറയുന്നത് ഒരു കൃത്യമായൊരു കൺസ്ട്രക്റ്റാണ്, ഒരു നിർമ്മിതിയാണ്. സാഹിത്യ വിമർശനവും അതെ. ഞാൻ ആ ദിശയിൽ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുമെന്ന് കരുതുന്നു. ജീവിതത്തിൽ നിന്ന് വലിച്ചു നീട്ടിയ ഒരു ഏട് എന്നുള്ളത് ഒരു ചിത്രാത്മകമായിട്ടുള്ള ഭാവനയാണ്. ജീവിതം ഒരു പുസ്തകമല്ല എന്നുള്ള വിചാരം നമുക്കറിയാം. അങ്ങനെ ചിട്ടയുള്ള ഒന്നുമല്ല ജീവിതം. ചിട്ടയില്ലായ്മയാണ് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ പ്രകൃതം.
അതുകൊണ്ട് പിന്നെ ഇത് എല്ലാം കൺസ്ട്രക്റ്റാണ് എന്ന് മാറിയെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. അത് കൃത്രിമ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ സംസ്കാരമാണ് പ്രവർത്തിക്കുന്നത്, സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഉള്ളിലാണ് സർവ്വ കാര്യങ്ങൾ നടക്കുന്നത്. ചരിത്ര രാഹിത്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയത എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യമാണ്. അപ്പോൾ ചരിത്രമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ആ ചരിത്രത്തിൻ്റെ പിന്നെ ഉള്ളിൽ അധികാരത്തിൻ്റെ വിഷയമുണ്ട്, ആ അധികാരത്തിൻ്റെ ഘടനകളുണ്ട്. ആ അധികാരത്തിൻ്റെ ഘടനകളെ ചോദ്യം ചെയ്യലിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത്. അതുകൊണ്ട് സർഗാത്മകത വിമോചനാത്മകമാണ് എന്ന് പറയുന്നത്. സാധാരണ അർത്ഥത്തിൽ പോലുള്ള ഒരു തുന്നി ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഈ കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. കൃത്രിമ സൃഷ്ടി സമയമുള്ളത് കൊണ്ട് ഉണ്ടാക്കുന്നു, ആ നിലക്കല്ല. ചരിത്രം, സംസ്കാരം, മനുഷ്യൻ്റെ ജീവിതം, കാര്യങ്ങളെ നിശ്ചയിക്കുന്നു. അത് അതിൽ അധികാരത്തിൻ്റെ വിഷയമുണ്ട്, അധികാരികൾക്ക് താല്പര്യമുള്ള സാംസ്കാരിക പ്രരൂപങ്ങളും മാതൃകകളും ഉണ്ട്. സർഗാത്മകത കൊണ്ട്, സർഗാത്മകത വാസ്തവത്തിൽ ധിക്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു അംശം അടങ്ങിയതാണ്. ആ സർഗാത്മകത കൊണ്ട് ആളുകൾ അതിനെ മുറിച്ചു കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, കാലം നിശ്ചയിക്കും ചില കാര്യങ്ങൾ. ഇപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വരി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. വള്ളത്തോളിൻ്റെ കേരളത്തെക്കുറിച്ചും ഇപ്പോൾ ദേശീയതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്നുള്ളത്. അന്ന് വായിച്ച പോലെ നമുക്ക് ഇന്ന് വായിക്കാനേ പറ്റില്ല. ആണ് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന് ബുക്കിഷ് നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വള്ളത്തോളിന്. ഇന്ത്യ ഗാന്ധിയെ പോലെ ഇന്ത്യ ചുറ്റി നടന്ന് കണ്ടിട്ടൊന്നും അല്ല വള്ളത്തോൾ എഴുതിയത്. അതുകൊണ്ട് സംസ്കൃത ഭാരതമാണ് വൈദിക ഭാരതമാണ് ഇന്ത്യ എന്നൊരു തെറ്റിദ്ധാരണ മഹാകവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള ഒന്നാമത്തെ വരിയിൽ നിറയെ സംസ്കൃത പദങ്ങളാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ പൂരി തിന്നേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടോടുകൂടിയാ പറയാൻ വേണ്ടി പറ്റൂ. പക്ഷേ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ടുള്ള അറിവുണ്ട്. അദ്ദേഹം കേരളീയനാണ്, മലയാളിയാണ്, ഇവിടുത്തെ സംഘാടകനാണ്, കവിതയുമായിട്ടും കലയുമായിട്ടും ഊരുതണ്ടി നടന്ന മനുഷ്യനാണ്. സ്ത്രീ ജീവിതത്തെക്കുറിച്ചും പുരുഷജീവിതത്തെക്കുറിച്ചും കലാകാരന്മാരുടെ ജീവിതത്തെക്കുറിച്ചും ഇവിടുത്തെ ഇരുട്ടനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് എഴുതുന്ന വരി കേൾക്കുക. കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ, ഒരു സംസ്കൃത വാക്കുപോലും ഇല്ല. അത് അന്ന് ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത ഒരു ഇപ്പോൾ പുതിയ ആ നിലക്ക് കൺസ്ട്രക്റ്റാണത്. ആ കാലത്തെ കേരളീയൻ്റെ സങ്കല്പം, ഒരു ഹിന്ദു സവർണ കേരളീയൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് സംസ്കൃതം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സവർണ ഭാരതമാണ്. ഗാന്ധി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും പിന്നെ അങ്ങനെ ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഒരാളാണ് ഗാന്ധി എന്നൊക്കെ ധരിച്ച് വശമായിപ്പോയി. അതുകൊണ്ട് വള്ളത്തോളിൻ്റെ ആ വരി സംസ്കൃത നിബിഡമായിട്ടുള്ള വരിയായി മാറുകയും രണ്ടാമത്തെ വരി സാധാരണ വീട്ടിൽ ചന്ദുമേനോൻ പറയും പോലെ വീട്ടിൽ പറയുന്ന ഭാഷയിലുള്ള ഒരുതരം മലയാളമായിട്ട് മാറുകയും ആ വൈരുദ്ധ്യം ഈ ഭാരതം ഇന്ത്യ എന്ന് പറയുന്ന ആ രണ്ട് കൾച്ചറലായിട്ടുള്ള കൺസ്ട്രക്റ്റുകളുടെ വൈരുദ്ധ്യം അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇന്നത്തെ വായനയിൽ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് സാധിക്കുന്നതല്ല, നമ്മൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ നിലക്കാണ് കൺസ്ട്രക്റ്റ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ കൃത്രിമ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലല്ല എന്ന് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ ആണ് ഇനി നമ്മൾ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ സംസാരിക്കേണ്ടത്. ഞാൻ വിചാരിക്കുന്നു മലയാള നിരൂപണത്തിൽ ഒരു മെറ്റാക്രിറ്റിസിസം നിരൂപണ പലപ്പോഴും പിന്നെ കേസരിയെക്കുറിച്ചും മുണ്ടശ്ശേരിയെക്കുറിച്ചും ആരാരെക്കുറിച്ചും ഒക്കെ അവരുടെ നിരൂപണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. നിലനിൽക്കുന്ന നമ്മുടെ നിരൂപണത്തെ തന്നെ വിമർശനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ മെറ്റാക്രിറ്റിസം എന്നുള്ള വാക്ക് അവതരിപ്പിച്ചതെന്ന് വിചാരിക്കട്ടെ. അതോടൊപ്പം സമകാലിക സന്ദർഭത്തിൽ നിരൂപണം നിലനിൽക്കുന്നുണ്ട് എന്ന പക്ഷം തന്നെയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ചും നിരൂപണത്തിൻ്റെ പ്രയോറിറ്റീസിൽ മാറ്റമുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിരൂപണം നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. പ്രധാനമായും നോവൽ കഥ നമ്മളുടെ വായനയുടെ വിപണിയിൽ ഏറ്റവുമധികം സ്വീകാര്യത കിട്ടുന്ന രണ്ട് സാഹിത്യ മണ്ഡലം അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ
നിലനിൽക്കുന്ന കഥ നോവൽ എന്ന ഒരു ഏറ്റവും അധികം വായന വിപണി നിലനിൽക്കുന്ന മേഖലകളിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളുടെ നിരൂപണങ്ങളും സ്വാഭാവികമായി അതുമായിട്ടാണ് വളരെ സജീവമായി പ്രതികരിക്കുന്നത് എന്നതാണ് ഇതിൽ വരുന്നൊരു കാര്യം. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. മറ്റൊന്ന്, സൈദ്ധാന്തികമായ രീതിയിൽ കൂടെക്കൂടി നമ്മുടെ പൊതുമണ്ഡലത്തിനെ കുറിച്ചുള്ള നമ്മളുടെ ചർച്ചകൾ അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റ് സന്ദർഭങ്ങളെക്കുറിച്ചും നിരൂപിക്കുന്ന വിധത്തിലുള്ള ആധുനികാനന്തര സങ്കല്പങ്ങളെ കേരളീയമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന PVR തന്നെ ഭക്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം, പ്രത്യേകിച്ചും ആ ബഹുസ്വരതയുമായി ബന്ധപ്പെട്ടതായാലും കാർണിവലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭക്തിൻ്റെ തന്നെ റാബൽ ആൻഡ് ഹിസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ആശയത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ഏതാണ്ടൊരു മലയാള നിരൂപണത്തിലെ ഒരു നവോത്ഥാന കാലത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു പ്രധാന കവിയെ, തേവർ വീഴ്ത്തി പ്രസ്ഥാനത്തിൻ്റെ കവി എന്ന് പറയുന്ന നമ്പ്യാരെ പോലെ ഒരാളെ വളരെ പെട്ടെന്ന് മറ്റൊരു പെഡസ്റ്റലിലേക്ക് മാറ്റിയെടുക്കാൻ, സാഹിത്യ ചരിത്രത്തിൻ്റെ മറ്റൊരു ഏടിലേക്ക് പ്രതിഷ്ഠിക്കുവാൻ അതിന് കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ സൈദ്ധാന്തികമായ തലത്തിൽ വളരെ സജീവമായി സൈദ്ധാന്തികതയെ ഈ നിലനിൽക്കുന്ന മലയാള സാഹിത്യ അന്തരീക്ഷത്തിൻ്റെ അതിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ഉള്ളിൽ സ്വീകാര്യമാവുന്ന വിധത്തിൽ പുനർരചിക്കുന്ന രീതിയിൽ, അതിനെ പുനർനിർമ്മിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളും നോവൽ പഠനങ്ങളും ഒരു ഭാഗത്താണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതോട് ചേർന്നും അതിൽ നിന്ന് വ്യത്യസ്തമായും സൈദ്ധാന്തികമായ പഠനവും മലയാളത്തിൽ വളരെ സജീവമായി നിലനിൽക്കുന്നു എന്നതാണ് ഈ വളരെ ചെറിയ സമയത്തിനകത്ത് പറയാനുള്ളത്. ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള കാര്യമാണ്, പക്ഷേ അത് ചുരുക്കുന്നു. നന്ദി. സമയത്തിൻ്റെ പരിമിതിയാണ് ഈ ചർച്ചയിൽ ഒരു പ്രധാന പ്രതിബന്ധമായി നിന്നത്. പക്ഷേ എങ്കിൽ പോലും മലയാള നിരൂപണം അത് വ്യാപരിച്ച പുതിയ മേഖലകളെക്കുറിച്ച്, അതിൻ്റെ അതിരുകൾ മായുന്നതിനെക്കുറിച്ച്, അതിലെ നിർമ്മാണത്തിലെ ഏറ്റവും പുതിയ ഘടകങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ഈ ചർച്ച പുരോഗമിച്ചത്. നിരൂപണത്തിൻ്റെ ഒരുപക്ഷെ വരാനിരിക്കുന്ന കാലം, സാഹിത്യം എങ്ങനെ നിലനിൽക്കുമോ അതുപോലെ തന്നെ അതിൻ്റെ വായനകളും നിലനിൽക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.